ഏതൊരു പ്രവർത്തനത്തിനും ഏതൊരു സെക്ഷനിലും സാറിൻ്റെതായിട്ടുള്ള ക്ലാസ്സുകളും സാറിൻ്റെ റൂമിലേക്കും ഇല്ലാത്തൊരു സെക്ഷനില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയിട്ടും സാറിൻ്റെ ഇപ്പോൾ ടൈമിലേക്ക് തോന്നുന്നു. നല്ലത് കേൾക്കാനായിട്ട് ഒരു സുഖമുണ്ട് അല്ലേ? പറയുന്നതിനകത്ത് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഒന്നുകിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല, ഒന്നുകിൽ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് പതുക്കെ അങ്ങ് സ്ക്രൂട്ട് ചെയ്യും, അവിടെ നിന്ന് രക്ഷപ്പെടും. അതല്ലെങ്കിലും പറഞ്ഞവരോട് കണ്ണടം തിരിച്ചു പറയുന്നിട്ട് നമ്മൾ മാറ്റുന്നു. മനുഷ്യന്റെ സ്വഭാവങ്ങളാണ്. ഇനിയിപ്പോ എന്റെ അടുത്ത ചോദ്യം അപ്പച്ചൻ ഏത് ഗണത്തിലാണ് എന്നായിരിക്കും. ഞാൻ ഞാൻ ചോദിക്കില്ല, കാരണം ഞാൻ ശരിയായതല്ലേ. അപ്പച്ചൻ ഏതാണെന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ പുറകിലിരിക്കുന്നവർ ഒന്ന് മുന്നോട്ട് കയറിയിരിക്കാവോ? കാരണം എന്താ വെച്ചാല് ഞാനൊരു അല്പം അന്ധനാണ്. ഉള്ള കാര്യം തുറന്നങ്ങ് പറയാലോ. പുറകിൽ ഇപ്പൊ എന്തോ ഇമേജസ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്, മനുഷ്യരിരിക്കുന്നത് പോലെ തോന്നുന്നില്ല. അപ്പൊ അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഒന്ന് പുറകിലേന്ന് മുമ്പോട്ട് ഈ സൈഡിലൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്, ഒന്ന് കയറി. അത് നിങ്ങളുടെ മക്കളും കൂടി വരുമ്പോ ഇരിക്കാൻ വേണ്ടിയിട്ടതാണ്. പുറകിൽ നിന്നൊന്ന് എഴുന്നേറ്റിട്ട് മുമ്പോട്ട് വരിക. ശിക്ഷയായിട്ട് കരുതരുത്, ഇയാള് ശിക്ഷിക്കാൻ വന്നവനാണോ രക്ഷിക്കാൻ വന്നവനാണെന്നോ ചിന്തിക്കരുത്. അപ്പൊ ഫ്രണ്ടിൽ ആലോചിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത പരിപാടി അത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഫ്രണ്ടിലെ കസേര എടുത്ത് മാറ്റിയിട്ടു. അപ്പൊ ബാക്കിലിരുന്നവരും ഫ്രണ്ടിലായി. ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങിക്കണം തന്നെ ഉള്ളൂ. അതാണ് പലപ്പോഴും ചെയ്യുന്നത്. കാരണം കയറിയിരിക്കും കയറിയിരിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞ് ചിരിച്ച കാലം തൊട്ട് കേക്കണതാ. പള്ളിയിൽ കയറിയപ്പോ തൊട്ട് കേക്കണതാ, കയറിയിരിക്കും കയറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് കയറി നിക്ക് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള എതിർപ്പല്ല, മറിച്ച് ഒരുമിച്ചിരിക്കുന്നത് കൂട്ടായ്മയാണ്, ഒരുമിച്ചിരിക്കുന്നത് സ്നേഹമാണ്. നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിയുമ്പോ നിങ്ങൾ ഒരുമിച്ചാണോ ഇരിക്കുക, അതോ മക്കളെ കാണുമ്പോ അവരോടെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞ് മാറിപ്പോവുകയാണോ ചെയ്യുക? ഒരുമിച്ചിരിക്കും, അതാണോ ശരി? അപ്പൊ ആ കൂട്ടായ്മ വളർത്താൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് പോകുന്നു, മക്കളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇനി അതിന്റെ ആവശ്യമുണ്ടോ? മക്കളെ മൈൻഡ് ചെയ്യാൻ പാടില്ലാത്ത ആവശ്യം ചില സമയത്ത് മൈൻഡ് ചെയ്യരുത്. അതും പ്രശ്നമാണ്. മൈൻഡ് ചെയ്ത് പിള്ളേരുണ്ടല്ല, ഇപ്പൊ അമ്മായിപ്പനെയും അമ്മാനപ്പനെയും ഒക്കെ കാണണത് ഒരു തരം അമ്മായി മക്കളെ തൊട്ട് മൈൻഡ് ചെയ്യും. ഇങ്ങനെയാന്ന് പറയാം, കൂട്ടായ്മ വേണമെന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആ മോളെ കല്യാണം കഴിഞ്ഞ ഒരു മാസമായിട്ടില്ല, അതിനു മുമ്പ് എന്തേ സുഖല്ലേ നിനക്ക്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത് കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, വിശേഷം ഒന്നായില്ലോ. കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ ദമ്പതികളുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അവന്റെ പ്രിയപ്പെട്ടത്. വിത്ത് കപ്പിൾസ് ആൻഡ് ഫോർ കപ്പിൾസ്, ദമ്പതികൾക്ക് വേണ്ടി ദമ്പതികളുടെ കൂടെ, അതാണ് ഞങ്ങളുടെ സ്വപ്നം. 25 കൊല്ലമായി, വിവാഹം കഴിഞ്ഞിട്ട് 32 വർഷം, 25 വർഷം പൂർത്തീകരിക്കുന്നു. കുടുംബ പ്രേക്ഷിത രംഗത്ത് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 7 കല്യാണം കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നൊരു മനുഷ്യനാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും അലമ്പ് പിടിച്ച ജീവിതമായിരുന്നു. ആദ്യത്തെ ഒരു 5 വർഷം മുഖത്തോട് മുഖം നോക്കിയാൽ അപ്പോ ഞാൻ എന്റെ ഡയലോഗ് പറയും, നോടി നോക്കുന്നേ ഒരു നോക്കാനും പാടില്ലേ, നോക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പാടില്ല. അങ്ങനെ ദാമ്പത്യത്തിന്റെ ഏകാധിപത്യ ശൈലിയായിരുന്നു എന്റേത്. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഇവിടെ കോഴ്സിൽ വന്നിട്ട് ക്ലാസ് എടുത്തത് മുഴുവൻ അച്ഛന്മാരും സിസ്റ്റർമാരും. ഒരു ഡോക്ടർ കല്യാണം കഴിച്ച ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവര് ക്ലാസ് എടുക്കും, ഒരു ലേഡി ഡോക്ടർ. പിന്നെ ഒരു സാറുണ്ടായിരുന്നു. ഈ സാറിന്റെ അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ ക്ലാസ്സിലേക്ക് വന്നാൽ തന്നെ സാറിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും നിർത്തിയാൽ അവിടെ ഇങ്ങനെ സാറ് മനസ്സിലായില്ലേ, അനങ്ങാൻ പോലും മറ്റാ.
ഈ സാറും ഈ ഡോക്ടറും അല്ലാതെ അച്ഛന്മാരെ സിസ്റ്റർമാര്, എന്നിട്ട് ഇവര് ക്ലാസ് എടുത്തപ്പോ എന്താ പറഞ്ഞേ, ഇത്രയും നല്ലതാണ്, നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ ഒരാള് വന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സിസ്റ്റർമാര് കയറി വന്നിട്ട് എന്ത് പറയും, മോളെ എല്ലാം സഹിക്കണം, കുരിശിലാണ് രക്ഷ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോ കഴിഞ്ഞിട്ട് ഞാന് എന്താ പറയാ, ജൂലൈ മാസത്തിലെ എക്സാമിനേഷനും വൈവയും സർട്ടിഫിക്കറ്റും കിട്ടി പുറത്തിറങ്ങിയ ഞാൻ ഒക്ടോബറിൽ എന്റെ വിവാഹം നടക്കുക പെട്ടെന്ന് തന്നെ. കാരണം വീട്ടിലെ അമ്മച്ചി മാത്രമേ ഉള്ളൂ, അമ്മച്ചിയാണെങ്കിൽ 42 വയസ്സിൽ വിധവയായ ആളാണ്. അപ്പൊ അമ്മച്ചിക്ക് ഒരു കൂട്ട് ഇല്ലാത്ത വിഷമമൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞു അമ്മച്ചിക്ക് ഒരു കൂട്ട് വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, അത് ചുമ്മാ നല്ല താല്പര്യം ഉണ്ടായിരുന്നേ. അപ്പൊ താല്പര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാ, പഠിക്കുന്ന കാലത്ത് എന്നെ ഒറ്റ നല്ല പിള്ളേരും പ്രേമിച്ചിട്ട്, എന്നെ പ്രേമിക്കാൻ നോക്കിയപ്പോ പിള്ളേരും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ വിഷമം തോന്നുന്നു. അയാൾ ഇതേന്ന് എന്നാലും പ്രേമിക്കാത്, ലോക്കി പഠിച്ചപ്പോ എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി, അവന്റെ അടുത്തേക്ക് എടുക്കരുത്, അവൻ കഞ്ചാവ. കാരണം ഞാനീ മുടിയൊക്കെ ഇങ്ങനെ തന്നെ നല്ല മുടി താടി നീട്ടി പിന്നെ മുറുകി തുപ്പിയൊക്കെയാണ് ഇങ്ങനെ കോളേജിലൊക്കെ ഇത് നടക്കുക. പിന്നെ ഗവൺമെന്റ് ലോ കോളേജില്, ട്രിവാൻഡ്രം ഗവൺമെന്റ് ലോ കോളേജ് ആയിരുന്നു, സർക്കാർ കോളേജ് പഠിക്കുക അതിനായിട്ട് തന്നെ ഒരു വിലയുണ്ടപ്പോ. അങ്ങനെ ഡിഗ്രിക്ക് പഠിച്ചപ്പോ തേവരയായിരുന്നു. അന്നാണെങ്കില് രാഷ്ട്രീയമൊക്കെ ആയതുകൊണ്ട് വളരെ ആരെ കണ്ടാലും ഹാ, കൊച്ചുകുട്ടികൾ പ്രീ ഡിഗ്രിക്കാര് ധാരാളം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ ആ ബസ് ആ റൂട്ടിൽ ഓടിക്കഴിഞ്ഞാൽ ഉടനെ അതിനെ തടഞ്ഞു നിർത്തും, ക്ലാസ് അടിച്ചു വിളിക്കും. അങ്ങനെ കുറെ ക്ലാസ് അടിച്ചു വിളിച്ച് കുറെ കേസുകൾ എന്റെ വിധിക്കും. അച്ഛനെ ഈ കേസൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞ പാടുപെട്ടു എന്നറിയാം. അപ്പൊ അങ്ങനെ അതുപോലത്തെ ഒരു ജീവിതമായി. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ കോഴ്സ് കൂടുന്നത്. കോഴ്സ് കൂടി പുറത്തിറങ്ങിയപ്പോ ഞാൻ തീരുമാനിച്ചു, ഇതൊക്കെ തെറ്റാണ്, പിന്നെ എനിക്കിത് പഠിക്കണം. പഠിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ട് നേരെ നാഷണൽ ബുക്ക് സ്റ്റാളിൽ പോയി. പ്രസ് ക്ലബ് റോട്ടിൽ, നിങ്ങൾ എത്ര പേരെ സ്ഥലം അറിയുന്നറിയില്ല, പ്രസ് ക്ലബ് റോട്ടിലെ നാഷണൽ ബുക്ക് സ്റ്റാളിൽ ചെന്നു. ഞാൻ അവിടെ നിന്നൊരു മലയാളം മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങി, എന്നിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഭർത്താവ് NBSC എന്നിരുന്ന് ഞാൻ തിരിച്ചു മറച്ചു നോക്കി. ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അന്ന് 5 ഏതായാലും വലിയ തിരക്കുള്ള കാലഘട്ടങ്ങളൊന്നുമല്ല. ഭർത്താവ് മനസ്സ് നിറയെ സന്തോഷത്തോടെ ഞാൻ ആ വാക്കിന്റെ അർത്ഥം കണ്ടു. ഭരിക്കുന്നവൻ, അപ്പോൾ ഞാൻ ഉടനെ ഭരിക്കുന്നവനെ കണ്ടെത്താൻ വീണ്ടും ശ്രമിച്ചു. ഭരിക്കുന്നവൻ രാജാവ്, അത് ടെറിട്ടറികളുടെ സോഷ്യൽ മീൻസ് ഒരു ഹിസ്റ്ററിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഭർത്താവ് ആരാണ്? ഭരിക്കുന്നവൻ. ഭരിക്കുന്നവൻ ആരാണ്? ഇത് കൂടുതൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും വേണോ? പക്ഷെ അന്ന് മനസ്സ് അനുവദിച്ചില്ല അവിടെ വെച്ച് ഭാര്യ ആരാണെന്ന് നോക്കാൻ. കാരണം നമ്മൾ വിചാരിച്ച സനതന അതല്ല. കാരണം ഈ പുസ്തകത്തിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ വിഷമമുണ്ട്. പക്ഷെ നമ്മൾ വളരെ ഇങ്ങനെ ജസ്റ്റിസ്, നീതി, അതിനുവേണ്ടി നിന്ന മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് നോക്കിയില്ല. വീട്ടിലെത്തി സാവധാനം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ 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 ഡിക്ഷണറി വീണ്ടും തിരിച്ചും മറിച്ചു. മനമില്ലാ മനസ്സോടെയാണെങ്കിലും ഞാൻ നോക്കി. നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്, എന്നെ ഏറെ സന്തോഷിപ്പിച്ചു, ഭാര്യ ആരായിരിക്കും. നിങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് നോക്കുമ്പോഴേ ഒരു പ്രണയമുള്ള കപ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭാര്യ ആരായിരിക്കും. ഭാര്യ എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങള് ഭാര്യമാരൂടി ഇരിക്കണം. ഇച്ചാട്ടാ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധാരണ തന്റെ തലയിലെ കിരീടം വെച്ചെന്നില്ലേ? കല്യാണത്തിന്റെ കിരീടമൊക്കെ വെച്ച് നടക്കുന്ന കഴിഞ്ഞാല് എലിസബത്ത് രാജകുമാരിയെ പോലെയോ ഡയാന രാജ്ഞിയെ പോലെയോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. സത്യത്തിൽ അത് വെച്ച് തന്നത് ആരായിരിക്കും? ആ കിരീടം നമ്മുടെ തലയിൽ വെച്ച് തന്നതാ. ബ്യൂട്ടീഷ്യന്റെ മനോഭാവം എന്തായിരുന്നു? എന്തായിരിക്കും ചേട്ടാ ഓരോ സ്ലൈഡും ഈ ക്രൗണിൽ ഇങ്ങനെ കുത്തുമ്പോ ഈ ബ്യൂട്ടീഷ്യന്റെ മനോഭാവം ആ മോൾ തൂക്കി നോക്കിയിട്ട് നല്ലതായിരിക്കണം. സത്യത്തിൽ അതല്ല മോളെ,
കംപ്ലീറ്റ് അറിയാം. അതുകൊണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരിക്കാരനൊക്കെ കഴിഞ്ഞ് ജീവിക്കണം, ജീവിതം പുള്ളിക്കാരത്തിക്കറിയാവൂ. അതുകൊണ്ട് ഈ കൊച്ചു ഇത്രയും കാലം ഓടി നടന്ന കൊച്ച ഇതിന്റെ ജീവിതം തീരാൻ പോകല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സാധനം കുത്തി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയല്ലാന്ന് മനസ്സിലായില്ല. അപ്പൊ ആരാ ഭരിക്കപ്പെടേണ്ടവൾ? ആരാണ് ഭരിക്കപ്പെടേണ്ടവൾ? ഏയ്, ഭരിക്കപ്പെടേണ്ടവളുടെ അർത്ഥം നോക്കണം നിങ്ങള്. ഞാൻ ആ ഡിക്ഷണറി ഇന്ന് സൂക്ഷിച്ചു വെച്ചേക്കാം. ആരാണ് ഭരിക്കപ്പെടേണ്ടവൾ? പ്രജ. ആരുടെ പ്രജ? രാജാവിൻ. ആരെവിടെ എന്ന് രാജാവ് ചോദിച്ചാൽ അടിയൻ. എന്നാല് പറയാം, മനസ്സിലായില്ലേ? കാപ്പി എന്ന് പറഞ്ഞാൽ കാപ്പി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതല്ലാതെ കാപ്പി എന്ന് പറയും, അയ്യോ കുട്ടിലിപ്പൊ കാപ്പി വേണമായിരുന്നു, ഞാൻ ഇപ്പൊ എടുക്കാണ്ടോ, ഞാൻ എടുത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രാജാവ് രാജാവ് വിടത്തില്ല. ആ ടൈപ്പ് രാജാവായിരുന്നു ഞാൻ. അതുകൊണ്ട് കല്യാണത്തിന്റെ അന്ന് ആദ്യ രാത്രിയിൽ നിങ്ങളെ കൊല്ലുന്നല്ലേ എന്റെ പ്രിയപ്പെട്ടവളെ, ഡിക്ഷണറിയിലെ ഈ രണ്ടർത്ഥങ്ങളാണ് ആദ്യ രാത്രിയിൽ പഠിപ്പിച്ചത്. അവളെന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇമപെട്ടാമത് നോക്കിയിരുന്നു. എന്തൊരു ബുദ്ധി ബോധവുമുള്ള മനുഷ്യൻ എന്നവളെ സൂക്ഷിച്ച് നോക്കുകയായിരുന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് കുറച്ചു ദിവസം കഴിഞ്ഞ ഇവ കാപ്പി എന്ന് പറയും, അയ്യോ ഞാൻ എടുത്തില്ല കൂട്ടോ, ഇപ്പൊ എടുക്കാട്ടോ എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് പോയി. അപ്പൊ ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലും, നോക്കും അമ്മച്ചി അവിടെ എങ്ങനെ ഉണ്ടോ എന്ന്. കാരണം ഞാൻ ചെയ്ത് പറഞ്ഞ അമ്മച്ചി വരുന്ന പോലെ ഉണ്ടല്ലോ. അപ്പൊ അമ്മച്ചി പുറത്താണെങ്കിൽ അടുക്കളയിൽ ഞാൻ ചെല്ലും. ചെന്നിട്ട് ഞാൻ അവളെ ചക്കരെ എന്നാണ് വിളിക്കുക. എങ്ങനെ? സ്വരാക്ഷരങ്ങളിലും വ്യഞ്ജനാക്ഷരങ്ങളിലും അതിലിടയ്ക്ക് ചിഹ്നക്ഷരവും ചേർത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെ പ്രണയിക്കും. കൂട്ടത്തിന് അവൾക്ക് അത്രയും ഇഷ്ടമായില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വരാക്ഷരവും ചില്ലക്ഷരവും ചേർത്ത് അവളുടെ അമ്മയെയും നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ എത്തിയില്ലേ? ഇപ്പൊ ചില ഭാര്യമാരൊക്കെ എന്നെങ്ങനെ നോക്കാല വല്ലാതി പിടിച്ച മനുഷ്യൻ ഇയാളൊക്കെ ക്ലാസ് എടുക്കാമെന്ന് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവര് ഇതൊക്കെ സത്യമാണെന്നുള്ളത് ദൈവർക്കറിയാം. കാരണം ഈ സത്യങ്ങളൊക്കെ ഞാനിത് ഒറ്റയ്ക്ക് വന്നത്, എന്റെ പ്രിയപ്പെട്ടവളും കൂടി പോയിട്ടാ ഞങ്ങൾ ഇതൊക്കെ പറയാം അല്ലേ? നിങ്ങൾ കേട്ടതല്ലേ ഇതൊക്കെ? അന്ന് ആ ഇതൊക്കെ അല്ലേ അന്ന് നോക്കിയൊന്നും ഒറ്റയ്ക്ക് ഉണ്ടായില്ലോ അല്ലേ? പാവട്ടെ എന്തോരം വിഷമിച്ചേക്കണം ഞാൻ പാവല്ല അന്ന്. അന്ന് അവരൊക്കെ എന്റെ നോക്കിയതാ. ഏതായാലും അങ്ങനെ ഒരു ആറു മാസക്കാലം അല്ല അഞ്ചു വർഷക്കാലം ഞങ്ങൾ തമ്മിൽ ഉക്രൈൻ യുദ്ധം. അതിനകത്തൊരു കുഞ്ഞു ജനിച്ചു. വീട്ടിൽ കയറുന്ന സമയം, വരുന്ന സമയം, പ്രിയപ്പെട്ടവളുടെ കൂടെ ഇരിക്കുന്ന സമയം, പ്രിയപ്പെട്ടവളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാത്ത സമയം, പ്രാർത്ഥിക്കാത്ത സമയം, യാത്ര പറഞ്ഞു പോകാത്ത സമയം, എനിക്കിഷ്ടമുള്ളത് ധരിച്ചു പോകുന്ന സമയം, അങ്ങനെ. കാരണം ഞാനത് പൊളിറ്റിക്സിലായി സജീവ രാഷ്ട്രീയമാണ്. സജീവ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. തേവര കോളേജിന്റെ കോളേജ് യൂണിയൻ ചെയർമാൻ, തേവര കോളേജിന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ, കേരള യൂണിവേഴ്സിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി, ലോ കോളേജ് എല്ലാത്തിലും. പിന്നെ അത് കഴിഞ്ഞ് നാട്ടില് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പത്രങ്ങളൊക്കെ മുത്തം കണ്ടാം പ്രശംസിച്ച ഒരു അനുവരാധിയ. അപ്പൊ ആ സമയത്താണ് ഈ കല്യാണം. ഇതൊക്കെ നമുക്ക് ഇതൊന്നും സമയമില്ല, നമുക്ക് പ്രേമിക്കാനും പ്രണയിക്കാനും ഒന്നും സമയമൊന്നുമില്ല. പ്രിയപ്പെട്ടവളുടെ മുഖത്തൊക്കെ ചിരിക്കാൻ നമുക്ക് എവിടെ സമയം ചേട്ടായി കിട്ടുമോ? സമയമില്ല. പക്ഷെ നമ്മൾ ചിരിക്കും. ആരുടെ മുഖത്തൊക്കെ? മറ്റു പല പെണ്ണുങ്ങളുടെ മുഖത്തൊക്കെ. കാരണം ഇനിയും ഒട്ട് കിട്ടണോ ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ അതങ്ങട് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവൾക്ക് അവളുടെ മുഖത്തൊക്കെ ചിരിക്കാണ്ട് അച്ചാമ്മയുടെ മുഖത്തൊക്കെ ചിരിച്ചാൽ അവൾക്ക് സന്തോഷാവോ? ഇല്ലാന്ന് ചിരിച്ചോക്കെ. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് കുഞ്ഞു ജനിക്കുന്നത്. എന്ന് വെച്ചാൽ കാണാം ഒക്കെ ആയിട്ടിരിക്കും. അവിടെ ആ മനോഭാവം എന്നത് ഡോക്ടർ എറിക് ബേൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നു, ഒരു വ്യക്തിയുടെ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ അഭിഗ്രഹിച്ചു പഠിക്കണം. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. അതായത് വ്യക്തിഗത അപഗ്രഥ പഠനം.
ഈ പഠനം നിങ്ങൾ നടത്തുന്നു. ഈ പഠനത്തിന്റെ പ്രത്യേകതയാണ് ഈ കുട്ടി ജനിച്ച സമയം എപ്പോ, ഈ കുട്ടിയുടെ ഓരോ ഘട്ടങ്ങൾ എപ്പോ, ഒരു കുഞ്ഞിന്റെ ജനന സമയം എപ്പോഴും യേശുവ നിങ്ങളുടെ ഇരിപ്പം ഭാവം കണ്ടിട്ട് ഈ കോഴ്സ് വന്ന പിള്ളേരെ നിങ്ങളെ വാടകയ്ക്കുള്ള സാപനം എന്നല്ലേ. ആ എപ്പോഴായിരിക്കും ഈ കുട്ടിയുടെ, ഒരു കുട്ടിയുടെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട സമയം എഗ്രീയുന്നുണ്ടോ? എന്നാ ഞാൻ എഗ്രീയുന്നില്ല, പഠിച്ചപ്പോഴാ മനസ്സിലായി. അതല്ല സമയം, സമയപ്പോഴ അപ്പനും അമ്മയും ഇന്റർകോഴ്സ് നടത്തി സംഭോഗത്തിൽ ഏർപ്പെട്ട് ആ സംഭോഗത്തിൽ നിന്ന് പപ്പായുടെ എന്ന് വെച്ച ഭർത്താവിന്റെ ബീജം ഭാര്യയുടെ എന്താ പറയാ വജൈനയിലെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോ ഈ ബീജവും ഭാര്യയുടെ അണ്ഡവും ചേർന്ന് ഒരുമിച്ച് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് കൂട്ടിമുട്ടും. ഒരു മൂന്നാലഞ്ച് ദിവസം അവരവിടെ കിടച്ച് കാണും. അങ്ങനെ അവിടെ കിടന്നുള്ള തമാശകളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ ബീജവും അണ്ഡവും ഭ്രൂണമായിട്ട് ഏകകോശ ജീവിയായിട്ട് എവിടേക്ക് പോകുന്നത്? ഗർഭപാത്രത്തിലേക്ക് പോകും. അപ്പോൾ ആ ഗർഭപാത്രത്തിൽ എന്താണുള്ളത്? ഗർഭപാത്രത്തിലേക്ക് ഈ ഭ്രൂണം പോകുമ്പോൾ ആ ഗർഭപാത്രത്തിൽ എന്താ ഉള്ളത്? എന്താണ്? ഫ്ലൂയിഡ് ഉണ്ടാവുന്നു. ഈ ഫ്ലൂയിഡിൽ എന്താ, എന്തൊക്കെ സാധനം ചേർന്ന ഫ്ലൂയിഡാ? ചോദ്യം അമ്മമാരോടാണ്, നിങ്ങളുടെ ഇരിപ്പമ്മമാരെ കേട്ടിട്ട് ഒരു പിടുത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങളേക്ക് ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടായിട്ടില്ലേ, ഫ്ലൂയിഡ് ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകാറില്ലായിരുന്നോ? അവിടെ എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാകും? ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സാധനം കണ്ടന്റ് അല്ലെ, ഓക്സിജൻ, കുട്ടിക്ക് വേണ്ട പ്രശ്നങ്ങൾ ഇതൊക്കെ ആണെന്ന് പറയും. ഇതിന് അങ്ങനെ ഒരു സാധനം അല്ല ശരിക്കും, അതിന് സയന്റിഫിക് ആയിട്ട് എന്താ പറയുന്നത്, അതിൽ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, അയൺസ്, ഫൈബേഴ്സ്, മിനറൽസ്, ഈ അഞ്ച് സാധനങ്ങൾ കൂടി ചേരുന്ന ലൈനിയാ. അതിലാണ് ഈ ഓക്സിജനും അതും ഇതും എന്തൊക്കെ വേണോ അതൊക്കെ അതിനകത്ത് കയറുകയാണ്. അതെന്ത് മനസ്സിലായിട്ടില്ല, അതൊക്കെ ഇതിനകത്ത് ഈ ലായനിയിൽ ചേരുന്നുണ്ട്. ഈ ലായനിയില് അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കും, അതിനൊരു ടെമ്പറേച്ചർ വെച്ചിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ കൂടാനും പാടില്ല, കണ്ടെത്താൻ പറ്റിയില്ലെങ്കില് കണ്ടെത്താൻ പറ്റിയില്ലെങ്കില് ഇതിനകത്ത് സംഭവിക്കാനാ പറഞ്ഞ പോലെ അടിച്ചു പോവും. പക്ഷെ അത് മരിച്ചു പോണതിനുള്ള അവസ്ഥ എന്താ? മരിച്ചില്ല, കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടെത്തിയെ. അങ്ങനെ ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? വൈകല്യം, വൈകല്യം സംഭവിക്കുന്നു. സാധാരണ ടോട്ടൽ ഗ്രോത്ത് എന്നാ പറയാ, സമ്പൂർണ്ണ വളർച്ചയാണ് ഈ കുഞ്ഞിന് വേണ്ടത്. അതിൽ ചില സാധനം മാത്രം വളരാൻ തോന്നും, ചെറുത് വളരുന്നില്ല. അപ്പൊ അതിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നറിയാനാണ് നിങ്ങളെ ഗൈനക്കോളജിസ്റ്റ് എന്ത് പറയും, സ്കാൻ ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയത്, പണ്ടൊക്കെ എന്താ ചെയ്തോണ്ടിരുന്നത്? പണ്ടൊക്കെ എന്താ ചെയ്യും? പണ്ടൊക്കെ എന്താ ഗൈനക്കോളജിസ്റ്റ് എടുത്ത് പോകുമ്പോ എന്താ ചെയ്തോണ്ടിരുന്നത്? എന്തിനാ ഗുളികേരം? വിറ്റാമിൻ കുറവുള്ള നിങ്ങളുടെ ഗുളികകൾ മാറ്റാറില്ലേ? ഈ മാസം തന്നതല്ലല്ലോ രണ്ടു മാസം കഴിഞ്ഞ് വരുമ്പോ തന്നത്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഡോക്ടറെ ഈ ടാബ്ലറ്റ് മാറ്റിയിട്ട് ഈ ടാബ്ലറ്റ് ഞങ്ങൾക്ക് തരാ എന്നാണ് ഡോക്ടർ കണ്ടെത്തിയിട്ടുള്ളത്? ചോദിച്ചിട്ടുണ്ട? ഡോക്ടർക്ക് ഭയങ്കര കഴിവല്ലേ നിങ്ങളത്തെ പിള്ളേരോ? കൃത്യമായിട്ട് ചോദിക്കും, കൃത്യമായിട്ട് ചോദിക്കും. ഞാൻ പറയുന്ന കാര്യം ചോദിക്കും. അപ്പൊ എന്നൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞേ, സാർ വിളിക്കുന്നേ, ഒരു ആറ് രോഗികളെ ഞാൻ കണ്ടതിന് ശേഷം സാർ ഇവിടെ നിന്നിട്ട് പോയാ. ഞാൻ പോയി എനിക്ക് ഞാൻ ഇവിടെ താൻ ഈ ഗർഭിണികളെ നോക്കുമ്പോ ഞാൻ നോക്കിയിരുന്നെങ്കിൽ സാറിത് ഇവിടെ ഇരുന്നാ മതി, ഗർഭിണികളെ നോക്കണത്തേക്ക് വരണ്ടെന്ന്. അപ്പൊ അവരുടെ സംസാരം കേൾപ്പിച്ചാലും അതിനകത്ത് ഒരു കുട്ടി മൂന്നാമത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വന്നതാ, അതിനൊരു കുഴപ്പമുണ്ടായില്ല.
ബാക്കി വന്നവരൊക്കെ. അപ്പൊ കഴിഞ്ഞ മാസത്തെ ഗുളിക കഴിക്കണ്ടേ ഡോക്ടറെ? അല്ലാതെ എന്താണ് മാറ്റാൻ കാരണം? ഈ ഡോക്ടർ ഓരോന്ന് ഇങ്ങനെ 1, 2, 3 നിങ്ങളെ പറഞ്ഞു കൊടുക്കാം. പിന്നെ സംശയം, അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ പാവം എന്തായാലും പെൺകുട്ടിക്ക് മാത്രമേ സംശയമുള്ളൂ. അപ്പോഴാണ് ആൺകുട്ടികളെ ഏതാണ്ട് പുസ്തകത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഡോക്ടറെ ഞാൻ ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ ഇങ്ങനെ ഒരു ടാബ്ലറ്റിനെ പറ്റി എഴുതിയത് കണ്ടു, അത് അതിന്റെ ആവശ്യം എന്താ? രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ പൊക്കോട്ടെ, ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് പൊക്കോട്ടെ. ഇല്ല സാറിന് അങ്ങനെ വിട്ടില്ല, 6 പേരെ കേട്ടു. അപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എന്തുണ്ട്? സംശയങ്ങള്. അറിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ, അറിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സംശയങ്ങള്, സംശയങ്ങൾ ധാരാളം പെരുകിയേക്കാം. പക്ഷെ നമുക്ക് അന്നത്തെ കാലത്ത് സംശയങ്ങളൊന്നും ഉണ്ടായില്ല, നമ്മൾ ഈ മരുന്ന് കഴിച്ചു. അപ്പം എന്തുകൊണ്ടാണ് ഈ ലായനിക്ക് വ്യത്യാസം വരുന്നത്? ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ ഇവിടെ ദുഷ്ട ഇതൊക്കെ നേരത്തെ താൻ പറഞ്ഞു തരേണ്ടത് എന്തായിരുന്നു? ഇപ്പോഴാണോ താൻ ഇതൊക്കെ പറഞ്ഞു തരണേ? മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലിപ്പോ വളരെ സന്തോഷമായിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നേ? മക്കളുടെ കല്യാണം, അതിന്റെ ഒരുക്കം, അച്ഛൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എത്ര പേര് കല്യാണ ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കണ്ണുകളടച്ച് ധ്യാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പലരും സ്വപ്നം കാണുകയായിരുന്നു നമ്മുടെ വളച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞ ആ സ്വപ്നം കണ്ടവരൊക്കെ അന്വേഷിച്ച് നടക്കാൻ അച്ഛൻ അവിടെ ഒരു മൈക്കില നിന്നുള്ളൂ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുട്ടികൾ. അപ്പൊ അങ്ങനെ ഉറക്കം വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം അങ്ങോട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചോട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നവരാണ് ഉറങ്ങുന്നേ അല്ലെ? എല്ലാം അറിയാവുന്നവർക്കും ഉറക്കാം. കാരണം അവർക്ക് ഇതൊക്കെ അറിയാം, ഒന്നും അറിയാൻ പറ്റാത്തവര് ഉറങ്ങത്തില്ല. അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നാണല്ലോ അനുമാനം, അത് ശരിയല്ലാതെ എനിക്കറിയാം. അപ്പൊ കാരണം ഞാൻ ഇതിന്റെ അപ്പുറത്ത് കുസ്തി പഠിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഈ ലായനയിലൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത്? നിങ്ങളെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത്. വളരുന്തോറും ഇതൊക്കെ തീർന്നുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, നല്ല ഹോർമോണിലുണ്ടാകുന്ന മാറ്റം. ഹോർമോണിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റം? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉള്ള ഹോർമോൺ എന്ന് പറഞ്ഞാ ജനിച്ചപ്പോ കിട്ടിയ ഹോർമോൺ മരണം വരെയല്ല, വ്യത്യസ്ത സമയങ്ങളിൽ ഇമോഷൻസ്, വൈകാരിക ഭാവങ്ങളിൽ, മെന്റൽ ഡിസ്പ്യൂട്ട്സ്, മാനസിക സംഘർഷങ്ങളിൽ, ഫിസിക്കൽ എന്താ പറയാ അൺഹെൽത്ത്, ശാരീരികമായിട്ടുള്ള കഴിവുകളുണ്ട് എന്ന് വെച്ചാൽ അവിശ്വസ്തത, ദൈവത്തോടുള്ള അവിശ്വസ്തത എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ സ്പിരിച്വൽ ഈ തലങ്ങളിലൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇമോഷൻ അനുസരിച്ചാണ് എന്ത് മാറുന്നത്? ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇമോഷൻ അനുസരിച്ചാണ് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുന്നത്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഹോർമോൺ ചേഞ്ച് പറഞ്ഞ് ഞാൻ കാണിച്ചാലേ നിങ്ങൾ എന്റെ ഒരു നേരിട്ടോ? അതാണോ ഈ വ്യക്തിയിൽ നിന്ന് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം? ഇമോഷണൽ സ്നേഹത്തിന്റെ ഇവിടെ ഒരു ലവ് അപ്പിയറൻസ് ആണ് ഉണ്ടായത്. അപ്പൊ സ്നേഹത്തിന്റെ ഹോർമോൺ കാരണം ഇവർക്ക് രണ്ടുപേർക്ക് അത് ഉണ്ട്. മാത്രല്ല ഇപ്പൊ ഇത് ഇവര് എത്ര ആളുടെ മുമ്പിൽ വെച്ചാൽ ഈ പരിപാടിയാണ് ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതങ്ങ് ചെയ്തപ്പോ ഈ രണ്ടുപേരുടെ മുഖം തെളിഞ്ഞ് കണ്ടാ നിങ്ങൾ. അപ്പൊ ഇവിടെയാണ് അതാണ് ഞാൻ ഇമോഷണൽ വ്യത്യാസം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ട് നോക്കേണ്ടത് സാറേ, ഞങ്ങൾ കൂടി അങ്ങനെ ചെയ്തോണ്ട് ജീവിച്ചിട്ട് വിടുള്ളൂ. അപ്പം ഇവിടെ ഒരു കുട്ടിയുടെ ജന്മത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒന്ന്, നിങ്ങൾ ഒരു ഇന്റർ കോഴ്സ് നടത്തുന്നു. ഇന്റർ കോഴ്സ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്താ? പഴയ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കണേന്ന് കല്യാണം കഴിഞ്ഞുള്ള സമയം